നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ എന്തായാലും കട വരെ ഒന്ന് പോയിട്ട് വരാം. മിനിമം ഒരു പായസമെങ്കിലും വേണം. അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അതൊന്നും വേണ്ട, നീ ഇവിടെ ഇരിക്ക. അത്രയും നേരം നമുക്ക് സംസാരിച്ചെങ്കിലും ഇരിക്കാമല്ലോ. ചേച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ട, മോളും ഉള്ളതല്ലേ. നമുക്ക് പാൽപ്പായസം മതി, അവക്കത് ഇഷ്ടാവും. ഒന്നും വേണ്ട ശ്യാമേ, അതെല്ലാം മോളുടെ ബർത്ത്ഡേക്ക് ആവട്ടെ, നമുക്ക് അതാഘോഷിക്കാം. നീയും അഖിലും കൂടെ വന്നാ മതി. എന്നാലും ചേച്ചി വേണ്ടെന്നേ, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാ. അതിനിടയ്ക്ക് ഒരാഘോഷം. ഞാൻ ആ ജയേഷിനെ വിവാഹം കഴിക്കാത്ത വാശിക്ക അമ്മ ഒരു കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ ഇവിടുന്ന് പോയത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിൽ കഴിയുക അമ്മ, എന്നോട് വലിയ ദേഷ്യം തോന്നുന്നു. സാരമില്ല, അമ്മയ്ക്ക് വിരോധമായിക്കോട്ടെ. എന്നേരടി ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ചേച്ചി ചെയ്യാൻ പാടുണ്ടോ? എപ്പോ വേണേലും ആ ജയേഷ് ഇവിടെ കയറി വരാം. അതും ഭയന്ന ഓരോ നിമിഷവും ഞാൻ തള്ളി നീക്കുന്നെ. വല്ലാത്തൊരു ജന്മം തന്നെ. ഇങ്ങനെ എന്റെ ശ്രീക്കുട്ടിയെ നന്നായി വളർത്തണം. ഇപ്പൊ എന്റെ ജീവിത ലക്ഷ്യം അത് മാത്ര. ഇപ്പൊ മോളുടെ നിർബന്ധം കൂടിക്കൂടി വരിക. ഇടയ്ക്കിടയ്ക്ക് അവൾ അച്ഛന്റെ കാര്യം ചോദിക്കും. ആരാ, എവിടാ, ഒന്ന് കണ്ടാ മതി എന്നൊക്കെ നിർബന്ധിക്കും. ഞാൻ പലതും പറഞ്ഞൊഴിയാൻ നോക്കും, പക്ഷെ ഇപ്പൊ അതൊന്നും അവള് കേൾക്കുന്നില്ല. ഒടുവിൽ ഇതിന്റെ പേരില് എന്റെ മോൾ എന്നിൽ നിന്ന് അകലൂന്ന എന്റെ പേടി. എന്റെ ശ്രീക്കുട്ടി കൂടി എന്നെ വെറുതെ തുടങ്ങിയ ചിലപ്പോ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല. ഏയ് ചേച്ചി, അങ്ങനെയൊന്നും ചിന്തിക്കാതെ, അങ്ങനെയൊന്നും വരില്ല. ശ്രീക്കുട്ടി നല്ല മോളാ, ക്രമേണ നമുക്ക് അവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം. തൽക്കാലം അവളൊന്നും അറിയണ്ട. ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കും എന്റെ ശ്രീക്കുട്ടിക്ക് വേണ്ടി. അല്ലാതെ എന്ത് ചെയ്യാനാ? അല്ല, മോളപ്പുറത്തിരുന്ന് പഠിക്കാന്നല്ലേ പറഞ്ഞത്? ഇത്രയും നേരമായിട്ട് അവളെ കണ്ടില്ലല്ലോ. ആ അതങ്ങനാ, പഠിക്കാൻ ചിലപ്പോ നിർബന്ധിക്കണം. പഠിക്കാൻ തുടങ്ങിയാ പിന്നെ നിർത്തണമെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കണം. ഇടയ്ക്ക് ചെന്ന് ശല്യപ്പെടുത്തുന്നത് അവക്ക് ഇഷ്ടമല്ല. ക്ലാസ്സിൽ ഫസ്റ്റ് അവള്. ആ അത് നല്ല കാര്യമാണല്ലോ. അവൾ നന്നായിട്ട് പഠിക്കട്ടെ, മിടുക്കിയായിട്ട് വളരും. ഒടുവിൽ ചേച്ചിയുടെ വിഷമം എല്ലാം തീരും, നോക്കിയോ. ആ അല്ല, അപ്പൊ ഇന്ന് ബർത്ത്ഡേക്ക് മധുരം ഒന്നും വേണ്ടെന്നാണോ ചേച്ചി പറയുന്നത്? ഒന്നും വേണ്ട, ശ്യാമ പറഞ്ഞ പോലെ എന്റെ മോള് വളരട്ടെ. എന്റെ ശ്രീക്കുട്ടി അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു കാലം വരും, അന്ന് മതി നമുക്ക് ആഘോഷമൊക്കെ. ഇന്ന് എന്തായാലും വൈകിട്ട് മോളേം കൂട്ടി ക്ഷേത്രത്തിലൊന്ന് പോണം, ദേവിയെ തൊഴണം. എന്റെ ബർത്ത്ഡേ ചടങ്ങ് അവിടെ തീരും, അത് മതി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.